വെൽക്കം ബാക്ക് ടു മാത്സ് ആൻഡ് ഫിസിക്സ് ക്ലാസ് ഓഫ് ജെ ബി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്, അതായത് ലോസ് ഓഫ് മോഷൻ. ഓക്കെ, നമുക്കറിയാം സർ ഐസക് ന്യൂട്ടനാണ് ഈ ലോസ് ഓഫ് മോഷൻ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത്. പ്രധാനമായും മൂന്ന് ലോസ് ആണ് ഇതിലുള്ളത്. ഓക്കെ, അപ്പൊ ഈ ലോസ് ഓഫ് മോഷൻ പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു മെയിൻ ടേമാണ് ഡൈനാമിക്സ്. ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൈനാമിക്സിൽ നമ്മൾ മോഷനും അതിന്റെ കോസസും നമ്മൾ എന്ത് ചെയ്യുന്നു, പഠിക്കുന്നു. അല്ലെങ്കിൽ വേറെ ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻ ബിറ്റ്വീൻ ദ ഫോഴ്സസ് ആൻഡ് ദെയർ എഫക്ട്സ് ഇൻ മോഷൻ ഓഫ് ആൻ ഒബ്ജക്ട്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്ന ഒബ്ജക്ട്സ് ഒക്കെ ലൈറ്റിന്റെ വെലോസിറ്റി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റിലേറ്റീവ്ലി സ്മോൾ വെലോസിറ്റിയിലാണ് എന്ത് ചെയ്യുന്നത്, ട്രാവൽ ചെയ്യുന്നത്. അതായത് ഒബ്ജക്ട്സിന്റെ വെലോസിറ്റി കുറവാണെന്നല്ല ശരിക്കും പറഞ്ഞ അർത്ഥം, നമ്മുടെ ലൈറ്റിന്റെ വെലോസിറ്റി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ഡീൽ ചെയ്യുന്ന ഒബ്ജക്ട്സിന്റെ വെലോസിറ്റി ഒക്കെ എന്തായിരിക്കും, സ്മോള് ആയിരിക്കും. ഓക്കെ, നമുക്കറിയാം ലൈറ്റിന്റെ വെലോസിറ്റി എത്രയാ, 3 × 10⁻⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതേപോലെ തന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട വേറൊരു ടോപ്പിക് ആണ് എന്ത്, ന്യൂട്ടോണിയൻ റഫറൻസ് ഫ്രെയിം അല്ലെങ്കിൽ ഇനേർഷ്യൽ റഫറൻസ് ഫ്രെയിം. ഈ ഇനേർഷ്യൽ റഫറൻസ് ഫ്രെയിമിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ലോസ് എന്ത് ചെയ്തേക്കുന്നത്, ഫോർമുലേറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ എന്താണ് ഒരു ഇനേർഷ്യൽ റഫറൻസ് ഫ്രെയിം എന്ന് പറഞ്ഞാൽ? ഇനേർഷ്യൽ റഫറൻസ് ഫ്രെയിം എന്ന് പറഞ്ഞാൽ അതൊരു 3-dimensional കോർഡിനേറ്റ് സിസ്റ്റം ആണ്, അതായത് എക്സ് വൈ സെഡ് ആക്സിസ്. ആ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താ, അത് നമ്മൾ റഫറൻസ് ആയിട്ട് എടുക്കുന്ന ആ ഒരു കോർഡിനേറ്റ് സിസ്റ്റം അത് ഒന്നെങ്കിൽ സ്റ്റേഷനറി, അതായത് റെസ്റ്റിലായിരിക്കും, അല്ലെങ്കിൽ അതൊരു യൂണിഫോം, അതായത് ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയോട് കൂടി എന്ത് ചെയ്യുണ്ടാവും, ലീനിയർ ആയിട്ട് സ്ട്രെയിറ്റ് ലൈനിൽ എന്ത് ചെയ്യുണ്ടാവും, മൂവ് ചെയ്യുന്നുണ്ടാവും. ആ നമ്മൾ റഫറൻസ് ആയിട്ട് എടുക്കുന്ന ആ ഫ്രെയിമിന് അല്ലെങ്കിൽ കോർഡിനേറ്റ് സിസ്റ്റത്തിന് ആക്സിലറേഷനോ അല്ലെങ്കിൽ റൊട്ടേഷനോ ഉണ്ടാവില്ല. അപ്പൊ ആക്സിലറേഷനോ റൊട്ടേഷനോ ഇല്ലാത്ത ഒന്നെങ്കിൽ സ്റ്റേഷനറി അല്ലെങ്കിൽ യൂണിഫോം ആയിട്ട് സ്ട്രെയിറ്റ് ലൈനിൽ ലീനിയർ ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു 3-dimensional കോർഡിനേറ്റ് സിസ്റ്റം, അതിനെയാണ് റഫറൻസ് ഫ്രെയിം, അതായത് ഇനേർഷ്യൽ റഫറൻസ് ഫ്രെയിം അല്ലെങ്കിൽ ന്യൂട്ടോണിയൻ റഫറൻസ് ഫ്രെയിം എന്ന് പറയുന്നത്. ആ റഫറൻസ് ഫ്രെയിമിൽ നടക്കുന്ന മോഷൻസിനെയാണ് നമ്മൾ ന്യൂട്ടന്റെ 3 laws വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ റഫറൻസ് ഫ്രെയിം എന്തായിരിക്കണം, ഇനേർഷ്യൽ റഫറൻസ് ഫ്രെയിം ആയിരിക്കണം. ഇനി നമുക്ക് ഫസ്റ്റ് ലോയിലേക്ക് കടക്കാം. അത് പല രീതിയിൽ നമുക്ക് ആ ലോ പറയാം. ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ എങ്ങനെ പറയാം, എവരി ബോഡി കണ്ടിന്യൂസ് ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ അൺലെസ് കമ്പൽഡ് ബൈ സം എക്സ്റ്റേണൽ ഫോഴ്സ് ടു ചേഞ്ച് ദാറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ എന്താർത്ഥം, എ ബോഡി അറ്റ് റെസ്റ്റ് വിൽ റിമെയിൻ അറ്റ് റെസ്റ്റ് ആൻഡ് എ ബോഡി ഇൻ മോഷൻ വിൽ റിമെയിൻ ഇൻ മോഷൻ അൺലെസ് ഇറ്റ് ഈസ് ആക്ടഡ് അപ്പോൺ ബൈ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ്. ചുരുക്കി പറഞ്ഞാൽ അതിന്റെ ഐഡിയ ഏതാണ്, റെസ്റ്റിലായിരിക്കുന്ന ഒരു ബോഡിക്ക് തന്നെ മൂവ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ ഓൾറെഡി മൂവ്മെന്റിലായിരിക്കുന്ന ഒരു ബോഡിക്ക് തന്നെ റെസ്റ്റിലേക്ക് വരാനും എന്തില്ല, സാധിക്കില്ല. ഈ രണ്ട് കാര്യത്തിനും അവിടെ എന്തുണ്ടായിരിക്കണം, ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഫോഴ്സ് ഉണ്ടായിരിക്കണം. ആ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫോഴ്സ് എങ്ങനത്തെ ഫോഴ്സ് ആയിരിക്കണം, ബാലൻസ്ഡ് അല്ലാത്ത, അതായത് അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഫോഴ്സ് ആയിരിക്കണം. അതായത് ഒരു അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ബോഡിയിലെ സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ബോഡിക്ക് സ്വയം അതിന്റെ സ്റ്റേറ്റ് ഓഫ് മോഷനിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് വരുത്താൻ പറ്റില്ല. അതാണ് എന്ത്, ദ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. ഈ ഫസ്റ്റ് ലോന്റെ വേറൊരു പേരാണ് എന്ത്, ലോ ഓഫ് ഇനേർഷ്യ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞു കഴിഞ്ഞാല്, ഒരു റെസ്റ്റിലായിരിക്കുന്ന ഒരു ബോഡി ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഫോഴ്സ് കിട്ടണവരെ ആ റെസ്റ്റിൽ തന്നെ എന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്യും. അതേപോലെ മൂവ്മെന്റിലായിരിക്കുന്ന ഒരു ബോഡി എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഫോഴ്സ് കിട്ടണവരെ ആ മൂവ്മെന്റിൽ തന്നെ എന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്യും. ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മള് ഒരു പ്ലെയിൻ സർഫസിൽ ഒരു ബോള് നമ്മൾ ഉരുട്ടി വിട്ട് കഴിഞ്ഞാൽ വേറെ തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ ആ ബോൾ എന്ത് ചെയ്യും, അതിങ്ങനെ ഉരുണ്ട് പോയിക്കൊണ്ടേയിരിക്കും. പക്ഷെ നമുക്കറിയാം പ്രാക്ടിക്കൽ കേസിൽ വേറെ തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിലും ആ ബോള് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ സ്റ്റോപ്പ് ആവും. അതിനെന്താ കാരണം,
അത് തന്നെ സ്റ്റോപ്പ് ആവണതല്ല, അവിടെ എന്ത് ആക്ട് ചെയ്യുന്നുണ്ട്, ആ ബോളിന്റെ മൂവ്മെന്റിന് ഓപ്പോസിറ്റ് ആയിട്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ആ ഒരു എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ഫലമായിട്ടാണ് ആ ബോൾ എന്ത് വരുന്നത്, റസ്റ്റിലേക്ക് വരുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലെങ്കിലോ അത് അതിന്റെ മോഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഇതാണ് സിമ്പിൾ ആയിട്ട് ഫസ്റ്റ് ലോന്റെ ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫസ്റ്റ് ലോ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ടേമാണ് ഇനേർഷ്യ. എന്താണ് ഇനേർഷ്യ? ദ ഇൻഹറന്റ് പ്രോപ്പർട്ടി ഓഫ് എ ബോഡി ടു റിമെയിൻ അറ്റ് റെസ്റ്റ് അൺലെസ് ആക്ടഡ് അപ്പോൺ ബൈ എ ഫോഴ്സ് ഈസ് കോൾഡ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ഒരു വസ്തുവിന്റെ അല്ലെങ്കിൽ ഒരു ബോഡിയുടെ കഴിവില്ലായ്മ. എന്തിനുള്ള കഴിവില്ലായ്മ? ആ ബോഡിക്ക്, ആ ബോഡി റെസ്റ്റിലാണെങ്കിൽ തന്നെ മൂവ് ചെയ്യാനോ, അല്ലെങ്കിൽ മൂവ്മെന്റിലാണെങ്കിൽ അതിനെ തന്നെ സ്റ്റോപ്പ് ചെയ്യാനോ ആ ബോഡിക്ക് എന്ത് ചെയ്യില്ല, പറ്റില്ല. ഒരു ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിന്റെ സ്റ്റേറ്റ് അതിന് മാറാൻ പറ്റുള്ളൂ. അപ്പോ ദ ഇന്നബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് ഇറ്റ്സ് സ്റ്റേറ്റ് ബൈ ഇറ്റ്സെൽഫ് എന്ന് പറഞ്ഞാൽ ഒരു ബോഡിക്ക് സ്വയം അതിന്റെ സ്റ്റേറ്റ് ഓഫ് മോഷനിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് വരുത്താൻ പറ്റില്ല. എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഫോഴ്സിന്റെ എന്ത് വേണം, ഹെൽപ്പ് വേണം. ഇനേർഷ്യയുടെ ഒരു മെഷറാണ് എന്ത്, മാസ്. അതായത് മാസ് കൂടുന്തോറും ആര് കൂടും, ഇനേർഷ്യ കൂടും. ഓക്കെ, അതേപോലെ നമ്മുടെ ഈ ഫസ്റ്റ് ലോ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് അല്ലെങ്കിൽ ഒരു ടേമാണ് എന്ത്, മൊമെന്റം. മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താണ്, ക്വാണ്ടിറ്റി ഓഫ് മോഷൻ പൊസസ്ഡ് ബൈ എ ബോഡി ഈസ് കോൾഡ് മൊമെന്റം. ഒരു ബോഡി, ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ബോഡി കൈവശം വെച്ചിരിക്കുന്ന മോഷന്റെ അളവ്, ദ ക്വാണ്ടിറ്റി ഓഫ് മോഷൻ പൊസസ്ഡ് ബൈ എ ബോഡി ഈസ് കോൾഡ് മൊമെന്റം. മൊമെന്റം എന്ന് പറഞ്ഞാല് നമുക്ക് എങ്ങനെയാ കിട്ടുക, ആ ബോഡിയുടെ മാസും ആ ബോഡിയുടെ വെലോസിറ്റിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആ ബോഡിയുടെ മൊമെന്റം കിട്ടും. മൊമെന്റം ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. മൊമെന്റത്തിന്റെ ഫോർമുല എന്താ, മൊമെന്റം ഈസ് ഈക്വൽ ടു മാസ് ഇൻടു വെലോസിറ്റി. മൊമെന്റത്തിന് നമ്മൾ സാധാരണ ക്യാപിറ്റൽ പി എന്നുള്ള ലെറ്റർ കൊണ്ടാണ് എന്ത് ചെയ്യുക, ഡിനോട്ട് ചെയ്യുക. മൊമെന്റത്തിന്റെ എസ് ഐ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോ നമുക്ക് ഈ ഫോർമുല എന്താ മനസ്സിലാവുന്നത്, ഒരു ബോഡി മൂവ് ചെയ്യുകയാണെങ്കിൽ മാത്രം ആ ബോഡിക്ക് എന്തുണ്ടാവുള്ളൂ, മൊമെന്റം ഉണ്ടാവുള്ളൂ. റെസ്റ്റിലുള്ള ഒരു ബോഡിയുടെ മൊമെന്റം എപ്പോഴും എന്തായിരിക്കും, സീറോ ആയിരിക്കും. കാരണം ആ ബോഡിയുടെ വെലോസിറ്റി സീറോ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ റെസ്റ്റിലുള്ള ബോഡിയുടെ മൊമെന്റും എന്തായിരിക്കും, സീറോ ആയിരിക്കും. വെലോസിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ബോഡിക്ക് എന്തുണ്ടാവുള്ളൂ, മൊമെന്റം ഉണ്ടാവുള്ളൂ. അപ്പൊ ഇനി നമുക്ക് സെക്കൻഡ് ലോയിലേക്ക് വരാം. എന്താണ് സെക്കൻഡ് ലോ പറയുന്നത്? The second law of motion describe ചെയ്യുന്നത് ഒരു മാസീവ് ബോഡിക്ക് എന്ത് സംഭവിക്കും അതും ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. സെക്കൻഡ് ലോ എന്താ പറയണേ, ഒരു മാസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മാസ് ഉള്ള ഒരു ബോഡിക്ക് എന്താണ് സംഭവിക്കുക, എപ്പോ അതും ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ ഞാൻ സെക്കൻഡ് ലോന്റെ ഡെഫിനിഷൻ വായിക്കാം, പല രീതിയിൽ പറയാം, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻ ഞാൻ വായിക്കാം. The force acting on an object is equal to mass of that object times its acceleration. എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റുമേ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ആ ഫോഴ്സ് എന്തിന് ഈക്വൽ ആണ്, ആ ബോഡിയുടെ മാസിനെ ആ ബോഡിയുടെ ആക്സിലറേഷൻ കൊണ്ട് എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സെക്കൻഡ് ലോനെ നമുക്ക് വേറൊരു രീതിയിലും അതിന്റെ സ്റ്റേറ്റ്മെന്റ് പറയാം. എന്താണ്, The rate of change of momentum of a body is directly proportional to applied force and take place in the direction of force. എന്തായിട്ട് അർത്ഥം, ഒരു ബോഡിയിലെ മൊമെന്റത്തിൽ ഉണ്ടാവുന്ന ചേഞ്ച്, ഒരു ബോഡിയിലെ മൊമെന്റത്തില് ഉണ്ടാവുന്ന ചേഞ്ച് ഏതിനെ ബേസ് ചെയ്തിട്ട്, വിത്ത് റെസ്പെക്ട് ടു ടൈം, അത് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും, ആ ബോഡിയുമെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന് എന്തായിരിക്കും, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതേപോലെ ആ ചേഞ്ച് ഏത് ഡയറക്ഷനിലാണ് നടക്കുക, ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷൻ ഏതാണ്, ആ സെയിം ഡയറക്ഷനിലാണ് ആ
റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഹാപ്പൻ ചെയ്യുക അല്ലെങ്കിൽ സംഭവിക്കുക. അപ്പൊ എന്താണ് ബേസിക് ആയിട്ടുള്ള ഐഡിയ? ഒരു ബോഡിയുടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം, അതായത് ചേഞ്ച് ഓഫ് മൊമെന്റം വിത്ത് റെസ്പെക്ട് ടു ടൈം, അത് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? അപ്ലൈഡ് ഫോഴ്സിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതേപോലെ തന്നെ അതിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? സെയിം ആസ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ആയിരിക്കും. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാല്, അപ്ലൈഡ് ഫോഴ്സ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം സീറോ ആയിരിക്കും. അപ്ലൈഡ് ഫോഴ്സ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം സീറോ ആയിരിക്കും എന്ന് പറഞ്ഞ എന്താ അർത്ഥം? മൊമെന്റത്തിൽ ചേഞ്ച് ആ ബോഡിയില് ഉണ്ടാവില്ല. അതായത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്താൽ മാത്രം ഒരു ബോഡിയിലെ വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ആ മൂവിങ് ബോഡിയിലെ മൊമെന്റത്തിൽ ചേഞ്ച് ഉണ്ടാവുള്ളൂ. എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തിട്ടില്ലെങ്കിൽ ആ ബോഡിയിലെ മൊമെന്റത്തിൽ ചേഞ്ച് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ, മൊമെന്റം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു മാസിന്റെ വെലോസിറ്റിയാണ്, മാസ് എപ്പോഴും കോൺസ്റ്റന്റാ. അപ്പൊ മൊമെന്റത്തിൽ ചേഞ്ച് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഏതിൽ ചേഞ്ച് ഉണ്ടാവില്ല? എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലെങ്കിൽ വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടാവില്ല. അപ്പൊ ആ ബോഡി ഒരു മൂവിങ് ബോഡി ആണെങ്കിൽ അതിനുണ്ടായിരുന്ന വെലോസിറ്റി ഏതാണ്? ആ സെയിം വെലോസിറ്റിയിൽ അത് ട്രാവൽ ചെയ്യും. ആ സപ്പോസ് ആ ബോഡിയുടെ വെലോസിറ്റി 0 ആയിരുന്നെങ്കിലോ ആ ബോഡി എന്തിലായിരിക്കും? റെസ്റ്റില് ആയിരിക്കും. ഞാൻ പറഞ്ഞു മൊമെന്റത്തിന് നമ്മൾ ക്യാപിറ്റൽ പി കൊണ്ടാണ് എന്ത് ചെയ്യുക, ഡിനോട്ട് ചെയ്യുക. അപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം, അതായത് ചേഞ്ച് ഇൻ മൊമെന്റം വിത്ത് റെസ്പെക്ട് ടു ടൈം, അതിന് നമ്മൾ ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി എന്നാണ് എന്ത് ചെയ്യുക, എഴുതുക. ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെന്റം, ഡെൽറ്റ ടി എന്ന് പറഞ്ഞാലോ ആ ചേഞ്ചിന് എടുക്കുന്ന ടൈം ഇന്റർവെല്ല്, അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അപ്ലൈഡ് ഫോഴ്സ് എന്നാണ് നമ്മുടെ സെക്കൻഡ് ലോ പറയുന്നത്, ന്യൂട്ടന്റെ. അപ്പൊ നമ്മുടെ ന്യൂട്ടന്റെ സെക്കൻഡ് ലോനെ നമുക്ക് ഒരു ഇക്വേഷൻ ആക്കിയിട്ട് എങ്ങനെ എഴുതാം? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം, അതായത് ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി പ്രൊപ്പോർഷണൽ ടു, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അപ്ലൈഡ് ഫോഴ്സ്, അതായത് പ്രൊപ്പോർഷണൽ ടു എഫ്. ഓക്കെ, ഈ ഇക്വേഷനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുക, അതായത് മൊമെന്റത്തിന് പകരം എന്ത് കൊടുക്കുക? മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന് കൊടുക്കുക. അത് കൊടുത്തിട്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇതിൽ നിന്നാണ് നമുക്ക് ഫോഴ്സിന്റെ ഇക്വേഷൻ കിട്ടുന്നത്. എന്താണ് ഫോഴ്സിന്റെ ഇക്വേഷൻ? എഫ് ഈസ് ഇക്വൽ ടു എം എ, വേർ എഫ് ഈസ് ദ ഫോഴ്സ്, എം ഈസ് ദ മാസ്, ആൻഡ് എ ഈസ് ദ ആക്സലറേഷൻ. ഫോഴ്സ് എന്താണ്? ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്, അതിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട് ഡയറക്ഷനും ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ അപ്ലൈഡ് ഫോഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു സിംഗിൾ ഫോഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഫോഴ്സുകളുടെ എന്തായിരിക്കും? വെക്റ്റർ സം ആയിരിക്കും. അവസാനമായിട്ട് എന്താണ് ഫോഴ്സിന്റെ ഡെഫിനിഷൻ? ഫോഴ്സ് എന്ന് പറഞ്ഞ എന്താ? ഒരു സാധനം, അതെന്തിനു ശ്രമിക്കും? ഒരു ബോഡിയിലെ സ്റ്റേറ്റ് ഓഫ് മോഷനിൽ മാറ്റം വരുത്താൻ ശ്രമിക്കും, അല്ലെങ്കിൽ മാറ്റം വരുത്തും. അങ്ങനത്തെ ഒരു ക്വാണ്ടിറ്റിയാണ് എന്തെന്ന് പറയുന്നത്? ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ഈസ് സംതിങ് വിച്ച് ചേഞ്ചസ് ദ സ്റ്റേറ്റ്, അല്ലെങ്കിൽ വിച്ച് ടെൻസ് ടു ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് എൻ ഒബ്ജക്റ്റ് മൂവിങ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, അപ്പൊ ഒരു ബോഡിയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ചേഞ്ച് വരുത്താൻ നോക്കുന്ന, അല്ലെങ്കിൽ ചേഞ്ച് വരുത്തുന്ന ഒരു ക്വാണ്ടിറ്റി ആണ് എന്ത്? ഫോഴ്സ്. ആ ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ് എന്ത്? എഫ് ഈസ് ഈക്വൽ ടു എം എ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, മറക്കരുത്. അതേപോലെ ഫോഴ്സിന്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ. അതേപോലെ ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞെന്താ? 10^5 ഡൈനാണ്. അപ്പൊ ഫോഴ്സിന്റെ എസ് ഐ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇതായിട്ട് ബന്ധപ്പെട്ട രണ്ട് ടേംസും കൂടി നമുക്ക് പറയാനുണ്ട്. ഒന്നെന്താ? മാസ്. മാസ് എന്ന് പറഞ്ഞെന്താ? എമൗണ്ട് ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ എ ബോഡി. മാസ് എന്ന് പറഞ്ഞെന്താണ്? എമൗണ്ട് ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ എ ബോഡി, അതാണ് എന്ത്? മാസ്. അതായത് ഒരു ബോഡിയിലുള്ള മാറ്ററിന്റെ അളവ്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ചോക്ക് പീസ്, ആ ചോക്ക് പീസിനെ നമ്മൾ ഇടിച്ച് പൊടിയാക്കി കഴിഞ്ഞാൽ ആ ചോക്ക് പീസിന്റെ കുറെ എന്ത് കിട്ടും? പൊടി കിട്ടും. അതായത് അതാണ് ശരിക്കും എന്ത്? ആ ചോക്കിലുള്ള മാറ്ററിന്റെ ഒരു ക്വാണ്ടിറ്റി. അപ്പൊ എമൗണ്ട് ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ എ ബോഡി, അതാണ് എന്ത്? മാസ്. മാസ് സ്കെയിലർ ആണ്. മാസിന്റെ എസ് ഐ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം ആണ്. വെയിറ്റ് എന്ന് പറഞ്ഞെന്താ? ഫോഴ്സ് വിത്ത് വിച്ച് എ ബോഡി ഈസ് അട്രാക്റ്റഡ് ടുവേർഡ്സ് ദ സെന്റർ ഓഫ് ദ എർത്ത്. അതായത് നമുക്കറിയാം ആ
എല്ലാ ബോഡീസിനെയും എർത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ സെന്ററിലോട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട്. അട്രാക്ട് ചെയ്യണ എന്റെ ആക്സിലറേഷൻ ആണ് എന്ത്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സ്മോൾ ജി. അതിന്റെ വാല്യൂ എത്രയാണ് നമുക്കറിയാം അല്ലെ, 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോ ഒരു ബോഡീനെ എത്ര ഫോഴ്സിലാണ് എർത്ത് അതിന്റെ സെന്ററിലോട്ട് പിടിച്ചു വലിക്കുന്നത് അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യുന്നത്, അതിനെയാണ് വെയിറ്റ് എന്ന് പറയുന്നത്. സോ വെയിറ്റ് ഈസ് ദ ഫോഴ്സ് വിത്ത് വിച്ച് എ ബോഡി ഈസ് അട്രാക്റ്റഡ് ടുവേർഡ്സ് ദ സെന്റർ ഓഫ് ദ എർത്ത്. അപ്പൊ വെയിറ്റിന്റെ യൂണിറ്റ് എന്തിന് ഈക്വൽ എന്തായിരിക്കും, ഫോഴ്സിന്റെ യൂണിറ്റിന് ഈക്വൽ ആയിരിക്കും. എന്താണ് അപ്പൊ വെയിറ്റിന്റെ യൂണിറ്റ്, എസ് ഐ യൂണിറ്റ്, ന്യൂട്ടൺ. വെയിറ്റിന്റെ ഇക്വേഷൻ എന്താ, ഫോഴ്സിന്റെ ഇക്വേഷൻ തന്നെ നമുക്കറിയാം. ഫോഴ്സിന്റെ ഇക്വേഷൻ ഈ എം എ ആണ്. അതിൽ ഇവിടുത്തെ ആക്സലറേഷൻ എന്തായിരിക്കും, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സ്മോൾ ജി ആയിരിക്കും. അപ്പൊ വെയിറ്റിന്റെ ഇക്വേഷൻ എന്തായിരിക്കും, വെയിറ്റ് ഡബ്ല്യൂ ഇസ് ഈക്വൽ ടു എം ജി. ഓക്കെ, ഇനി നമുക്ക് തേർഡ് ലോയിലേക്ക് കടക്കാം, ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമ്മുടെ തേർഡ് ലോ ഓഫ് മോഷൻ ആണ്. എന്താണ് തേർഡ് ലോ ഓഫ് മോഷൻ പറയുന്നത്? ഫോർ എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ബോഡി എ എന്ന് പറഞ്ഞൊരു ബോഡി വേറൊരു ബോഡി ബിയും ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യണമെങ്കിൽ തിരിച്ച് ആ ബി എന്ന് പറഞ്ഞ ബോഡി ഒരു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആ എ എന്ന് പറഞ്ഞ ബോഡിയും എന്ത് ചെയ്യും, എക്സേർട്ട് ചെയ്യും. എന്താണ്, ഇഫ് എ ബോഡി എ എക്സേർട്സ് എ ഫോഴ്സ് ഓൺ എ ബോഡി ബി, ദെൻ ദ ബോഡി ബി എക്സേർട്സ് ആൻ ഈക്വൽ ബട്ട് ഓപ്പോസിറ്റ് ഫോഴ്സ് ഓൺ എ. അതെ, കുറച്ചുകൂടി മനസ്സിലാവാൻ പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മള് നടക്കുകയാണ്, നമ്മള് നടക്കുമ്പോ എന്താ സംഭവിക്കണേ, നമ്മള് ഭൂമിയെ ചവിട്ടുന്നു. അതായത് ഭൂമിയും എർത്തുമ്പേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഫോഴ്സ് കൊടുക്കുന്നു. അപ്പൊ തിരിച്ച് എർത്ത് എന്ത് ചെയ്യും, നമ്മുടെ കാലുമ്മയ്ക്ക് ഒരു ഫോഴ്സ് കൊടുക്കും. എന്ന് പറഞ്ഞാൽ നമ്മള് വാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മള് എർത്തുമ്മ ചവിട്ടുമ്പോ നമ്മള് എർത്തുമ്പ ഒരു ഫോഴ്സ് കൊടുക്കുന്നു. ആ എർത്ത് തിരിച്ച് എന്ത് ചെയ്യും, നമ്മുടെ കാലുമ്മ ഒരു ഫോഴ്സ് കൊടുക്കും. നമ്മൾ കാലോണ്ട് എർത്തുമ്മയ്ക്ക് കൊടുക്കുന്ന ഫോഴ്സ് എവിടേക്കാ, അടിയിലേക്കാണ്. തിരിച്ച് എർത്ത് നമ്മുടെ കാലുമ്മ കൊടുക്കുന്ന ഫോഴ്സ് എവിടേക്കാ, അത് മോളിലേക്കായിരിക്കും. അപ്പൊ നമ്മള് എർത്തുമ്മ ചവിട്ടണു, അത് ആക്ഷൻ. എർത്ത് തിരിച്ച് നമ്മുടെ കാലിനെ മോളിലേക്ക് തള്ളണു, അതാണ് എന്ത്, റിയാക്ഷൻ. അപ്പൊ അതാണ് പറയുന്നത് ഫോർ എവറി ആക്ഷൻ ദർ വിൽ ബി എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് എന്ത്, റിയാക്ഷൻ. ഇപ്പൊ ഈ ഞാൻ ഇപ്പൊ പറഞ്ഞ എക്സാമ്പിളില് നമുക്ക് എക്സാമ്പിൾ വാക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഇങ്ങനത്തെ റിയാക്ഷൻ ഉള്ള കാരണം കൊണ്ടാണ്. ആ റിയാക്ഷൻ ഉള്ള കാരണം കൊണ്ടാണ് നമ്മുടെ കാൽ എന്ത് ചെയ്യുന്നത്, തിരിച്ചു മോളിലേക്ക് നമുക്ക് പൊക്കാൻ പറ്റണത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വാക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാല് നമ്മള് നീന്തുമ്പോ സ്വിമ്മ് ചെയ്യുമ്പോ എന്ത് സംഭവിക്കണേ, നമ്മൾ രണ്ട് കൈകൊണ്ടും അല്ലെങ്കിൽ ഒരു കൈകൊണ്ടും വെള്ളത്തിന് എന്ത് ചെയ്യുന്നു, ബാക്കിലോട്ട് തള്ളുന്നു. അപ്പൊ തിരിച്ച വെള്ളം നമ്മൾ എന്ത് ചെയ്യും, ഫ്രണ്ടിലേക്ക് തള്ളിവിടും. ആദ്യത്തെ ആക്ഷൻ, രണ്ടാമത്തെ എന്ത്, റിയാക്ഷൻ. ഈ ആക്ഷനും റിയാക്ഷനും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. പക്ഷെ അത് രണ്ടും ക്യാൻസൽ ആയിട്ട് പോവില്ല. എന്താ കാരണം, ഈ ആക്ഷനും റിയാക്ഷനും രണ്ടും രണ്ട് ബോഡീസും ആണ് എന്ത് ചെയ്യുന്നത്, സംഭവിക്കുന്നത്. ഒരു സിംഗിൾ ബോഡിയുമ്പോ രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സുകൾ ആക്ട് ചെയ്താലാണ് ആ ഫോഴ്സുകൾ പരസ്പരം എന്തായിട്ട് പോവുള്ളൂ, ക്യാൻസൽ ആയിട്ട് പോവുള്ളൂ. അതായത് ഇപ്പോ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ നീന്തുമ്പോ ഞാൻ വെള്ളത്തിന് ബാക്കിലോട്ട് തള്ളുന്നു, തിരിച്ച് വെള്ളം എന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഫ്രണ്ടിലോട്ട് തള്ളുന്നത്. അപ്പൊ ആക്ഷനും റിയാക്ഷനും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. പക്ഷെ അത് രണ്ടും രണ്ട് ബോഡീസും ആണ് എന്ത് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത്. ഈ കേസിൽ ആക്ഷൻ വെള്ളത്തുമ്മ ആക്ട് ചെയ്യണേ, റിയാക്ഷൻ എന്ന് പറഞ്ഞ ഫോഴ്സോ എന്റെ മേത്താണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഈ രണ്ട് ഫോഴ്സും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണെങ്കിലും രണ്ടും രണ്ട് ബോഡീസും ആക്ട് ചെയ്യുന്ന കാരണം കൊണ്ട് അവ പരസ്പരം എന്തായിട്ട് പോവില്ല, ക്യാൻസൽ ആയിട്ട് പോവില്ല. അപ്പൊ ഇതാണ് ന്യൂട്ടന്റെ തേർഡ് ലോ. ഫോർ എവറി ആക്ഷൻ ദേർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇതിന് ധാരാളം അപ്ലിക്കേഷൻസ് ഉണ്ട്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സയൻസിൽ ധാരാളം കാര്യങ്ങളുടെ ആൻസർ കണ്ടെത്തുന്നത്. എക്സാമ്പിൾ, ഒരു റോക്കറ്റ് മുകളിലേക്ക് പോകുന്നു, എങ്ങനെയാ റോക്കറ്റ് മുകളിലേക്ക് പോണേ, റോക്കറ്റിന്റെ സ്റ്റാർട്ടിങ്ങില്
റോക്കറ്റ് എന്ത് ചെയ്യും, ഹൈ പ്രഷറില് ബാക്കിലേക്ക് അല്ലെങ്കിൽ താഴോട്ട് ഗ്യാസുകൾ എന്ത് ചെയ്യും, ആ റോക്കറ്റിന്റെ ഉള്ളിൽ കമ്പസ്റ്റർ നടന്നിട്ട് ഹൈ പ്രഷറിൽ ആ റോക്കറ്റിൽ നിന്ന് ഗ്യാസ് എന്ത് ചെയ്യും, അടിയിലേക്ക് തള്ളി വിടും. അപ്പൊ അങ്ങനെ റോക്കറ്റ് ഹൈ പ്രഷറിൽ ഗ്യാസിനെ അടിയിലേക്ക് തള്ളി വിടുന്നു, തിരിച്ചാൽ ഗ്യാസ് എന്ത് ചെയ്യും, റോക്കറ്റിനെ മുകളിലോട്ട് എന്ത് ചെയ്യും, തള്ളിവിടും. മനസ്സിലായോ? അപ്പോ ഈ ആക്ഷനും റിയാക്ഷനും ധാരാളം അപ്ലിക്കേഷൻസ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഉണ്ട്. ഈ തേർഡ് ലോനെ ബേസ് ചെയ്തിട്ട് വരുന്ന മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം? വെൻ ടു ഓർ മോർ ബോഡീസ് ഇന്ററാക്ട് വിത്ത് വൺ അനദർ, ദെയർ ടോട്ടൽ ലീനിയർ മൊമെന്റം റിമെയിൻസ് കോൺസ്റ്റന്റ് പ്രൊവൈഡഡ് നോ എക്സ്റ്റേണൽ ഫോഴ്സസ് ആർ ആക്ടിങ് ഓൺ ദം. ഒന്നുകൂടി വായിക്കാം, എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം? വെൻ ടു ഓർ മോർ ബോഡീസ് ഇന്ററാക്ട് വിത്ത് വൺ അനദർ, ദെയർ ടോട്ടൽ ലീനിയർ മൊമെന്റം റിമെയിൻസ് കോൺസ്റ്റന്റ് പ്രൊവൈഡഡ് നോ എക്സ്റ്റേണൽ ഫോഴ്സസ് ആർ ആക്ടിങ് ഓൺ ദം. എന്ന് പറഞ്ഞാല് ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ, രണ്ട് കാറുകൾ എന്ത് ചെയ്യുന്നു, ട്രാവൽ ചെയ്യുന്നു. ഒരു കാറ് ഫ്രണ്ടിൽ പോകുന്നു, മറ്റേ കാറ് ബാക്കിൽ പോകുന്നു. അപ്പൊ ഈ രണ്ട് കാറുകൾക്ക് എന്തുണ്ടാവും, മൊമെന്റ് ഉണ്ടാവും. കാരണം മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. സപ്പോസ് എന്ത് ചെയ്യണു, ഈ രണ്ട് കാറുകളും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഇടയിൽ ഏതോ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഫ്രണ്ടിലത്തെ കാറിന്റെ ബാക്കില് ബാക്കിലത്തെ കാറ് ചെന്ന് ഇടിക്കണം. ഓക്കെ, ആ ഇടിച്ചതിന് ശേഷം രണ്ട് കാറിന്റെയും ബാലൻസ് ഒന്നും നഷ്ടപ്പെടുന്നില്ല. വീണ്ടും ആ രണ്ട് കാറും എന്ത് ചെയ്യാണ്, മുമ്പിലോട്ട് സഞ്ചരിക്കുകയാണ്. അപ്പൊ ഇവിടെ ആദ്യം രണ്ട് കാർ ഒറ്റയ്ക്ക് പോയിരുന്നു, ഇടയിൽ വെച്ച് അവർ കൊളൈഡ് ചെയ്തു. കൊളീഷന് ശേഷം വീണ്ടും അവര് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാണ്, രണ്ട് കാറും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ലോ കൺസർവേഷൻ ഓഫ് മൊമെന്റം പ്രകാരം ഈ രണ്ട് കാറുകളുടെയും മൊമെന്റത്തിന്റെ സമ്മ്, അതാണെന്ത്, ടോട്ടൽ ലീനിയർ മൊമെന്റം, അത് ബിഫോർ കൊളീഷനും അതേപോലെ ആഫ്റ്റർ കൊളീഷനും എന്തായിരിക്കും, സെയിം തന്നെ ആയിരിക്കും. അതായത് ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളീഷൻ വിൽ ബി ഈക്വൽ ടു ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ. കാരണം എന്നാലാണ് എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ ലോ കൺസർവേഷൻ ഓഫ് മൊമെന്റം ശരിയാവുള്ളൂ. എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം പറയുന്നത്, വേറെ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ലെങ്കിൽ, സിംഗിൾ മൊമെന്റ് അല്ല, ടോട്ടൽ മൊമെന്റം ലീനിയർ മൊമെന്റം എപ്പോഴും എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ കൊളീഷന് മുമ്പായാലും കൊളീഷന് ശേഷമായാലും രണ്ട് കേസിലും ടോട്ടൽ മൊമെന്റം എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. ഇവിടെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഒരു കാറ് മറ്റേ കാറിന്റെ ബാക്കിൽ പോയിട്ട് ഇടിക്കുകയാണ്, എന്നിട്ട് വേറെ ആരും ഈ രണ്ട് കാറുകളെയും കൊണ്ടുപോയി ഇടിപ്പിക്കുന്നതല്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ എന്തില്ല, എക്സ്റ്റേണൽ ആയിട്ട് പുറത്തുനിന്നുള്ള ഒരു ഫോഴ്സ് എന്തില്ല, ഇല്ല. മനസ്സിലായോ? അപ്പൊ അങ്ങനെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഫോഴ്സ് ഇല്ലാത്ത കേസിൽ ടോട്ടൽ ലീനിയർ മൊമെന്റം എപ്പോഴും എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. അതാണ് എന്ത്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സുകൾ മനസ്സിലായി വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം, അപ്പൊ ഞാൻ നിങ്ങൾക്ക് ആൻസർ തരാം. അതേപോലെ ആർക്കെങ്കിലും മാത്സിലും ഫിസിക്സിലും ഓൺലൈൻ ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ ഡിഗ്രിയോ പി ജിയോ സ്കൂളോ ഏത് ക്ലാസ്സുകളായാലും നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ 9633444030 കോൺടാക്ട് ചെയ്യാം. അപ്പൊ വീണ്ടും നമുക്ക് മറ്റൊരു ടോപ്പിക്കായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ബൈ.